നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോൺസൺ മാവുഗലിന്റെ പുരാവസ്തു തട്ടിപ്പിൽ അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്കും ഇതിന്റെ ഭാഗമായി പ്രവാസി വനിത അനിതാ പുല്ലെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അനിതയെ നാട്ടിലെത്തിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള ടാസ്ക് ഇതിന്റെ ഭാഗമായി ഇറ്റലിയിലുള്ള അനിതയ്ക്ക് നോട്ടീസ് അയക്കും അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി അനിത നടത്തിയ ചാറ്റുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാൽ ചാറ്റുകളിൽ പലതും ഡിലീറ്റ് ചെയ്ത നിലയിലാണ് അതുപോലെ തന്നെ അനിതയുമായി മോൻസന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നും ക്രൈംബ്രാഞ്ച് പരിശോധിക്കും മോൻസൺ മാവുങ്കലിന്റെ കലൂരിലെ വീട്ടിൽ നിന്നും ഒരു ശില്പം കൂടി ക്രൈംബ്രാഞ്ച് സംഘം പിടിച്ചെടുത്തു മോൻസന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും ശില്പങ്ങളും വിഗ്രഹങ്ങളും കുറിച്ചുമുള്ള കൂടുതൽ രേഖകളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് ശില്പി സുരേഷിന്റെ പരാതിയിൽ മോൻസൺ മാവുങ്കലിനെ ക്രൈംബ്രാഞ്ച് സംഘം വീട്ടിലെത്തിച്ച് തെളിവെടുത്തു മാവുങ്കൽ വാടക എടുത്തിരുന്ന കലൂരിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തി മോൻസൺ മാവുങ്കലിനെയും ഇവിടെ എത്തിച്ചിരുന്നു ആണ് ശില്പം കാണിച്ചു കൊടുത്തത് സിംഹത്തിന്റെ തലയുടെ രൂപത്തിലുള്ളതാണ് ശില്പം ഇത് ക്രൈംബ്രാഞ്ച് സംഘം പിടിച്ചെടുത്തു നേരത്തെ സുരേഷ് നൽകിയ വിശ്വരൂപം ഉൾപ്പെടെ മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ നിന്നും ക്രൈംബ്രാഞ്ച് പിടികൂടിയിരുന്നു വിവിധ തവണകളായി എഴുപത് ലക്ഷം രൂപയുടെ ശില്പങ്ങളും വിഗ്രഹങ്ങളുമാണ് സുരേഷിൽ നിന്ന് മോൻസൺ വാങ്ങിയിട്ടുള്ളത് ഇതിൽ ഏഴു ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയിട്ടുള്ളത് ബാക്കി തുക നൽകാതെ സുരേഷിനെ മോൻസൺ കബളിപ്പിക്കുകയായിരുന്നു മോൻസൺ മാവുങ്കലിനെതിരെ അഞ്ച് കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഡിആർഡിഒ വ്യാജരേഖ കേസിലും വിഗ്രഹങ്ങളും ശില്പങ്ങളും വാങ്ങിയ ശേഷം കബളിപ്പിച്ചെന്ന സന്തോഷിന്റെ പരാതിയിലും മോൻസൺ മാവുങ്കലിനെ ക്രൈംബ്രാഞ്ച് ഇതുവരെയും ചോദ്യം ചെയ്തിട്ടില്ല വരും ദിവസങ്ങളിൽ ഈ രണ്ട് കേസുകളിലും മോൻസനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം മോൻസന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ എല്ലാം കണ്ടെത്താനുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇയാളുടെ അടുപ്പക്കാരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നേരത്തെ മോൻസന്റെ ഫോൺ കോളുകളും വീട്ടിൽ നിന്നുള്ള സിസിടി വി ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിരുന്നു ഇത് പരിശോധിച്ച് ഇയാളുമായി സ്ഥിരമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താനാണ് ചോദ്യം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത